ദൈവദന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ ദിവസങ്ങളിലൊക്കെ ഉള്ള ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ വലിയ തിരുസാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവിടെയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ് റോമാലേഖനം 12-ാം അധ്യായം. അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമാലേഖനം ഒരു ക്രിസ്ത്യൻ ലൈഫിന് വേണ്ടി, ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടിയുള്ള മുഴുവൻ കാര്യങ്ങളും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ രണ്ട് വാക്യങ്ങൾ ഉൾപ്പെടുത്തി റോമർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ വളരെ ആധികാരികമായി സംസാരിക്കുകയാണ്. ഇതിൽ ഞാൻ ഈ ദിവസങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദൈവഹിതം തിരിച്ചറിഞ്ഞ് ക്രിസ്തീയ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ക്രിസ്തീയ ജീവിതം നയിക്കുക. ക്രിസ്തീയ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ ദൈവഹിതം അറിഞ്ഞ് മുൻപോട്ട് പോയാലേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സഹോദരന്മാരെ എന്ന് പൗലോസ് ഉദ്ധരിച്ചുകൊണ്ട്, സഹോദരൻ എന്ന അർത്ഥം സഹ ഉദരൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഉദരത്തിൽ നിന്ന് ജനിച്ചവർ, അതാണ് സഹോദരൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഇവിടെ സഹോദരന്മാരെ എന്ന് വിളിക്കുമ്പോൾ പൗലോസ് അർത്ഥമാക്കുന്നത് നാം എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവർ എന്ന അർത്ഥമാണ്. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകുന്ന നാം, ഇന്ന് പകലിലും ഇവിടെ ആയിരിക്കുന്ന നാം എല്ലാം സഹോദരി സഹോദരന്മാരാണ്. ക്രിസ്തുവിൽ നാം ഒന്നാണ്. അപ്പോൾ ക്രിസ്തുവിൽ ഒന്നായ നാം ഇന്ന് പകലിൽ അവൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്ത് ദൈവത്തിൻ്റെ തിരുസാന്നിധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആ ദൈവ സാന്നിധ്യത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. നമ്മെ ഒരു സ്ഥലത്ത് ദൈവമാക്കി വെക്കുന്നതിന് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരു സഭയിലാക്കി വെക്കുന്നതിന് ശുശ്രൂഷകനാണെങ്കിലും വിശ്വാസിയാണെങ്കിലും ജസ്റ്റ് ഒരു നേരം ശുശ്രൂഷിക്കാൻ വന്ന ദൈവദാസനാണെങ്കിലും ദൈവത്തിന് ദൈവിക പദ്ധതിയുണ്ട്. ഈ ദേശത്ത് ദൈവജനത്തെ കൊണ്ടുവന്നതിന് ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവിക ഉദ്ദേശം ദൈവം നടത്തിയെടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ദൈവിക ഉദ്ദേശത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഉപവാസ പ്രാർത്ഥനയും നമ്മുടെ ഉദ്ദേശ ശുദ്ധിയേക്കാൾ ദൈവ ഉദ്ദേശം നമ്മിൽ നടക്കേണ്ടതിനായി സമർപ്പിക്കുമ്പോഴാണ് ഈ ഉപവാസ പ്രാർത്ഥന അനുഗ്രഹമായി മാറുന്നത്. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നിൽ നിവർത്തീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥമായ പ്രാർത്ഥന. നമുക്ക് പലപ്പോഴും താല്പര്യം എൻ്റെ ഇഷ്ടത്തിലേക്ക് ദൈവം വരുന്നതാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ കാര്യങ്ങൾ നടന്നു വരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അല്ലേ, എൻ്റെ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് പകലിൽ ദൈവഹിതത്തിലേക്ക്, ദൈവ ഇഷ്ടത്തിലേക്ക് നാം വരുമ്പോൾ, ദൈവ സന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടും. പലപ്പോഴും ദൈവദാസന്മാർ ഇതുപോലുള്ള പ്രാർത്ഥനകൾക്ക് നിർബന്ധിക്കാറുണ്ട്. അല്ലേ, അത് ഞങ്ങളുടെ പ്രസംഗത്തിന് മാറ്റു കൂട്ടാൻ വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാറുണ്ട്, ഈ സ്തോത്ര അല്ലേലി എന്നും വന്നില്ലേലും പ്രസംഗം വരും. കാര്യം വെച്ചാൽ ഞങ്ങളൊക്കെ പ്രസംഗിച്ച് തുടങ്ങിയത് പരസ്യ യോഗത്തിനാണ്. ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ നിന്നൊക്കെ ഔട്ട്റീച്ച് മിനിസ്ട്രിക്കൊക്കെ കൊണ്ടുപോയി. അവിടെ ആരെങ്കിലും സ്തോത്രം അല്ലേലിയും പറയാനുണ്ടോ? ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിർബന്ധിച്ചൊരു സ്തോത്രം പറയിപ്പിക്കാൻ ആരും ഇരിക്കണ്ട. എന്നെ കർത്താവ് തൊട്ടു, എനിക്കൊരു വചനം പ്രചോദനമാണെന്ന് തോന്നിയാൽ ഒരു സ്തോത്രം പറയാൻ മടിക്കുകയും വേണ്ട. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. അപ്പം നേര് കുറഞ്ഞാൽ എന്ത് കുറയും? അതാരുടെയും കുഴപ്പമല്ല. പ്രൈസ് ദി ലോർഡ്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. പിന്നെ നമ്മുടെയൊക്കെ ഒരു കുഴപ്പം എന്നാ പറയുമ്പോൾ, ശുശ്രൂഷയിലാണെങ്കിലും ക്രിസ്ത്യ ജീവിതത്തിലാണെങ്കിലും സീനിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അധികം സ്തോത്രമൊന്നും വേണ്ട. ഞാൻ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും കൈ ഉയർത്തണം, സ്തുതിക്കണം. ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ബാക്കിയുള്ളവർ ശുശ്രൂഷിക്കുമ്പോഴൊക്കെ ചുമ്മാതിരിക്കുക എന്നുള്ളൊക്കെ രീതി ഞങ്ങളുടെ ശുശ്രൂഷന്മാരിടയിലും ഉണ്ടെന്നേ. അപ്പോൾ പിന്നെ വിശ്വാസികളിടയിൽ കാണത്തില്ലേ. അപ്പോൾ നമ്മൾ ഈ സീനിയോറിറ്റി കൂടിക്കഴിഞ്ഞാൽ
സ്തുതി കുറയുന്ന ഒരു രീതി നമ്മുടെയൊക്കെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെയോ പദവിയും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്താൽ മതി, ആരൊക്കെ സ്തുതിക്കുന്നുണ്ടെന്നും ആരാധിക്കുന്നുണ്ടെന്നും ഒക്കെ ഒന്ന് നോക്കിയാൽ മതി എന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. കൃപയാൽ ഇവിടെ അങ്ങനെ ആരും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഒരിക്കൽ ഒരു സഭയിലെ ഒരമ്മച്ചി പാസ്റ്റർ വന്ന് പറഞ്ഞു, കാരണം പുതിയതായിട്ട് ചാർജ് എടുത്ത് വരുന്ന പാസ്റ്ററൊക്കെ വരുമ്പോൾ ഇങ്ങനെ വീക്ഷണ മനോഭാവത്തിലാണല്ലോ ഇരിക്കുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ്, പാസ്റ്റർ എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് ഇങ്ങനെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നോട്ടൊക്കെ കാണുമ്പോൾ അറിയാം, കാരണം ഞങ്ങളെ ഈ ബൈബിൾ കോളേജ് ബൈബിൾ മാത്രമല്ല, അവിടെ സൈക്കോളജിയും അവിടെ കമ്മ്യൂണിക്കേഷനും അവിടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇരിപ്പും മട്ടും ഒക്കെ കാണുമ്പോൾ തന്നെ ഏകദേശമൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി വെളിപ്പാടൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ കിട്ടും. പിന്നെ വെളിപ്പാടും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണോ, വേറെ ബാക്കി കാര്യമൊന്നും പറയണ്ട, പോകട്ടെ. അപ്പോൾ ഒരു അമ്മച്ചി വന്നിട്ട് പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റേ ഇന്നത്തെ പ്രസംഗം നന്നായിരുന്നു കേട്ടോ. ഞങ്ങളും അങ്ങനെയൊക്കെ എൻകറേജ് ചെയ്യാറുണ്ട് തമ്മിൽ, അതൊക്കെ ഒരു സന്തോഷമാണ്, ഞങ്ങൾക്കും സന്തോഷമാണ്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, സ്തോത്രം, താങ്ക് യു. പക്ഷേ ഇന്നയാൾക്ക് ശരിക്കും ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇന്നയാൾക്ക് ശരിക്കും ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ആട്ടെ. അടുത്ത ആഴ്ച മെസ്സേജ് കഴിഞ്ഞപ്പോൾ അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ നല്ല മെസ്സേജായിരുന്നു, ഉണ്ടായി ഇന്ന അച്ചാരുണ്ടല്ലോ, പുള്ളി കേട്ടിട്ടുണ്ട് ഇന്ന്. അടുത്ത ആഴ്ചയും പാസ്റ്റർ പ്രസംഗിച്ചു, അമ്മച്ചി ഇത് തന്നെ വന്ന് പറഞ്ഞു. ഒരു വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനയിൽ നമ്മുടെ നാട്ടിലെ ചില പ്രാർത്ഥനാ മീറ്റിംഗ് പോലെ പാസ്റ്ററും അമ്മച്ചി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പം അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ സൂപ്പർ മെസ്സേജായിരുന്നു, പക്ഷെ കേൾക്കാൻ ആരും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ അമ്മച്ചിക്ക് ഇതൊന്നും ബാധകമല്ല. പണ്ടൊക്കെ നമ്മുടെ ഈ കോൺക്രീറ്റ് പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഈ ചട്ടിക്കകത്ത് സിമെൻറ്റൊക്കെ കോൺക്രീറ്റൊക്കെ എടുത്ത് ഇങ്ങനെ പാസ് ചെയ്താണ് ഇങ്ങനെ വിടുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ളവരെ ഉണ്ട് ഇവിടെ. നമ്മൾ പലപ്പോഴും ഇതുപോലാണ് ദൂത് കിട്ടുന്നത് എടുത്തേച്ച് ഇന്നയാൾക്ക് ഷെയർ ചെയ്യുകയാണ്. ആ ഷെയറിങ് ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നവർക്കായി സ്തോത്രം. അവരവർക്കുള്ളതേറ്റ് ഈ മന്ന വീണപ്പോൾ മഞ്ഞിൽ പൊതിഞ്ഞാ വീണത്. അപ്പോൾ മന്നയുടെ കൂടെ പൊതിഞ്ഞാണെന്ന് ഓർത്ത് മഞ്ഞ ആരും വാരി തിന്നില്ല. ഞങ്ങൾ പറയുന്ന ഇലുസ്ട്രേഷൻസ് എക്സാമ്പിൾ മറന്നു പോയാലും വചനം മറന്നു പോകരുത്. ഇന്ന പകൽ ഹൃദയത്തെ കീറി മുറിക്കുന്നതാകണം. പ്രൈസ് ലോർഡ്. ഇന്ന പകലിൽ എനിക്കും താല്പര്യം, ഇവിടെ ഞാൻ ശുശ്രൂഷിക്കാൻ വന്നത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനകരമാകണം എന്നുള്ളൊരു താല്പര്യത്തിൽ നിൽക്കുന്ന പാസ്റ്റർ. പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞോളൂ, ഞാൻ വിളിച്ച് എനിക്കൊരു പ്രോഗ്രാം വേണം എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തും വിളിച്ചൊരു പ്രോഗ്രാം എടുത്തു പോകുന്ന ഒരാളല്ല ഞാൻ. ഇവിടെയും വന്നത് അങ്ങനല്ല, കർത്താവിൻ്റെ ദാസൻ ആത്മാവിൽ മനസ്സിലാക്കി തന്നെ വിളിച്ചിട്ട് ഞാൻ വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇവിടെ എന്തെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ നേടിപ്പോകാൻ വന്നൊരു പാസ്റ്റർ അല്ല ഞാൻ. നിങ്ങളാരും അങ്ങനെ ചിന്തിക്കേണ്ട. ഇന്ന് പകലിൽ വളരെ, അതുകൊണ്ട് തന്നെ ആധികാരികമായി സംസാരിക്കുന്നതിന് ഒരു കുറവും ഉണ്ടാകത്തില്ല. ഈ സെക്ഷൻ കഴിഞ്ഞ് ശുശ്രൂഷിപ്പിച്ചില്ലയിൽ ഒരു കുഴപ്പവും ഇല്ലാത്ത ആളാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞത് ഞാൻ ചോദിച്ചാൽ പ്രൈസ് ലോർഡ്, ഒരു മുൻവിധിയോടെ ആരും ഇരിക്കരുത്, അതുകൊണ്ടാണ്. പ്രൈസ് ലോർഡ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സഹോദരന്മാരെ എന്ന് വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നുള്ളതാണ്. അക്വിലാസ് പാസ്റ്റർ, എനിക്കറിയാം ഈ ദൈവസഭയ്ക്ക് വേണ്ടി നിലനിൽക്കുകയും പ്രാർത്ഥിക്കുകയും ഓടും അധ്വാനിക്കുകയും ദേശദേശമായി പ്രൈസ് ലോർഡ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം യഥാർത്ഥമായ കാഴ്ചപ്പാട് പ്രാപിച്ചത് കൊണ്ടാണ്. പ്രൈസ് ലോർഡ്. ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി, പ്രൈസ് ലോർഡ്, ഒരു മീറ്റിംഗൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് കിട്ടുന്ന സ്തോത്ര കാഴ്ചയും വാങ്ങിച്ച് ഒരു പൊത്തുവരുത്തത്തിലൊക്കെ പോകാൻ അറിയാൻ മേലാത്ത അതല്ല ശുശ്രൂഷകന്മാരാകുന്ന ഞങ്ങൾക്ക്. എന്നാൽ ഞങ്ങളെയൊക്കെ ഈ ദേശത്തേക്ക് വിടുന്നതും ഒരു സഭയുടെ ശുശ്രൂഷകന്മാരൊക്കെ ആക്കി വെക്കുന്നതും പ്രൈസ് ഒരു ബോർഡ് കൂടിയൊക്കെ ആണെങ്കിലും പ്രൈസ് അത് ഭൗതികമായി നടക്കുന്നെങ്കിലും ദൈവം അയച്ചിട്ടാണെന്ന് പറയുമ്പോൾ മനുഷ്യനെ ബോധിപ്പിക്കുകയല്ല, ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ആധികാരികമായി സംസാരിച്ചെന്ന് വരും, കർക്കശകരമായി ഇടപെട്ടെന്ന് വരും, പ്രസിഡന്റ് ആത്മാവിൽ സംസാരിച്ചെന്ന് വരും. പ്രസിഡന്റ് അതിനെ വിമർശിക്കാതെ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവഹിതത്തിൻ്റെ പൂർണ്ണത നമ്മിൽ വെളിപ്പെടുകയും പ്രസിഡന്റ് ദൈവപ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യുന്നത്. ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തിൽ ആടിന് ദൂരക്കാഴ്ചയില്ല കേട്ടോ. എത്ര സീനിയർ ആയാലും ദൂരക്കാഴ്ചയില്ല, അത് ഇടയന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് വടിയും
കോലുമായി ഇടയൻ മുൻപോട്ട് നടക്കുന്നത്. വടിയും കോലുമായി നടക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ, വടി അത്യാവശ്യം പ്രഹരം നൽകാൻ തന്നെയാ, ശാസിക്ക അത് പ്രായം നോക്കിയല്ല. പ്രൈസ് ദി ലോർഡ്. ആ ഉത്തരവാദത്തിൽ നിലനിന്നുകൊണ്ട്, അഭിഷേകത്തിൽ നിലനിന്നുകൊണ്ട് ശാസിക്കുമ്പോൾ അത് എൻ്റെ ഗുണീകരണത്തിനാണെന്ന് തിരിച്ചറിഞ്ഞ് നിലനിൽക്കുമ്പോഴാണ് അനുഗ്രഹമായി ഭവിക്കുന്നത്, അനുഗ്രഹമായി ഭവിക്കുന്നത്. ഹല്ലേലൂയ. വടി പ്രഹരം നൽകി നൽകുവാനാണെങ്കിൽ ഒരു കോല് കയ്യിലുണ്ട്, അതിൻ്റെ അറ്റം വളഞ്ഞതാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ, ഉയരത്തിലുള്ളത് ആട് ചാടിയാൽ പോലും കിട്ടാത്തത് ഉയരത്തിൽ നിന്ന് ഒടിച്ചിട്ട് കൊടുക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉയരത്തിൽ നിന്ന് ഒടിച്ചിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടയന്റെ കൂടെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷകളിൽ കൂടെ സഞ്ചരിക്കണം, പ്രാർത്ഥന യോഗങ്ങളിൽ കൂടെ ഉണ്ടാകണം, ആരാധന യോഗങ്ങളിൽ കൂടെ ഉണ്ടാകണം, വചന ശുശ്രൂഷകളിൽ ചേർന്ന് നിൽക്കണം. അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ള കൂട്ടായ്മകളിൽ പങ്കാളിയാകാൻ കഴിയുന്നത്. അങ്ങനെ പങ്കാളിയാകുന്നവർക്കാണ് ദൈവകൃപ ഏറ്റെടുക്കാൻ കഴിയുന്നത്. ഈ അകലം വിട്ടു നിൽക്കുന്ന ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്തുതി കുറയുന്നവർ, ഒരു വ്യക്തി പിന്മാറ്റക്കാരനാകുന്നത് പ്രൈസ് ദി ലോർഡ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ടല്ല, ചില നാളുകൾ കൊണ്ടാണ്. പക്ഷെ അത് തുടങ്ങുന്ന ഒരു സെക്കൻഡിലാണ്. ഒരു സ്തുതിയില്ലായ്മ, ഒരു സ്തോത്രമില്ലായ്മ, ഒരു പ്രാർത്ഥന ടൈം ഒഴിവാക്കുക, ഒരു കൂട്ടായ്മ മുടക്കുക എന്നതിൽ നിന്നൊക്കെയാണ് അത് തുടങ്ങുന്നത്. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദൈവദാസന്മാർക്ക് മുഖം കൊടുക്കാൻ ഇച്ചിരി മടി കാണും, മടി കാണും. ഏറ്റവും കൂടുതൽ ദൈവദാസന്മാർക്ക് മുഖം കൊടുക്കുന്നത് ദൈവകൃപയുള്ളവരാണ്. ദൈവകൃപ കുറഞ്ഞാൽ വട്ടം കറങ്ങി അപ്പുറത്തോടെ പോകും, കാരണം നേരെ വരത്തില്ല. ഇത് കാണുമ്പോഴേ നമുക്കറിയാം ചാർജ് കുറഞ്ഞിട്ടുണ്ടെന്ന്, ചാർജ് പോയിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അകലം പാലിക്കുക, പുറകോട്ട് മാറിയിരിക്കുക, ഇപ്പോൾ പുറകിരിക്കുന്നവരെ ഉദ്ദേശിച്ചല്ല, പുറകോട്ട് മാറിയിരിക്കുക, താമസിച്ച് വരിക. അത് ഒരു ദിവസം ഒരു ഡ്യൂട്ടി തെന്നിയത് കൊണ്ടുള്ള പ്രശ്നം കൊണ്ട് താമസിച്ച് വന്ന കാര്യമല്ല, സ്ഥിരം അതൊരു ശീലമാക്കുക. ഇതൊക്കെ കൃപ ചോർന്നതിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ കുറച്ച് പേരൊക്കെ ഒരു 5 മിനിറ്റ്. അമേരിക്കയിലെ മിക്ക ചർച്ചുകളും ടൈം ഫ്രെയിമിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുക. നിങ്ങളാരും ഭാരപ്പെടണ്ട, ഞാൻ വീട്ടിൽ പൊക്കോളാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ, ഞായറാഴ്ച ഒരു ഡ്യൂട്ടിയുള്ള ദിവസം നിങ്ങൾ പോകേണ്ടെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഈ ആരാധനയ്ക്കിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പുറത്തു പോകണമെന്നുള്ള ആ ത്വരയുണ്ടല്ലോ, ആ ടെൻഡൻസി, അതാണ് അപകടം. ഒരാവശ്യത്തിന് പോകുന്നതല്ല പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് നമുക്കൊരു 3 മണിക്കൂർ ഇവിടെ വർത്തമാനം പറഞ്ഞിരിക്കാനും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ എൻ്റർടൈൻമെൻറ്റിനേക്കാൾ എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണം. അതൊന്നും വചന നിഷിദ്ധമൊന്നുമല്ല, തെളിയിക്കാൻ വേണ്ടി വന്നാൽ. പ്രൈസ് ദി ലോർഡ്. അതൊന്നും വചന നിഷിദ്ധമല്ല, പക്ഷേ അതൊക്കെ നമുക്ക് വേണം. അപ്പോൾ തന്നെ നമുക്ക് ബ്ലെസ്സിങ്സ്, താങ്ക്സ് ഗിവിങ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറട്ടെ, ഇടയനോട് ചേർന്ന് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ആ സഹോദരന്മാരെ എന്ന് വിളിച്ച എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആ ബന്ധത്തിലേക്ക് ഒന്നുകൂടെ കൊണ്ടുവരുന്ന ഒരു വിളിയാ ആ വിളി എന്ന് പറയുന്നത്. അവിടെ അകലം വിട്ടു നിൽക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ആടുകൾക്ക് ദൂരക്കാഴ്ചയില്ല, എപ്പോഴും കാഴ്ചപ്പാടുകൾ ഭൗതികമാണ്. എപ്പോഴും ആളുകൾ സംസാരിക്കും, ശ്രദ്ധിച്ചു നോക്കിക്കോ, എൻ്റെ മക്കൾ, എൻ്റെ ജോലി, എൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ദൈവദാസനോട് വന്ന് പറയുകയാണ്, പക്ഷേ അത് നടന്നില്ല, ഇത് നടന്നില്ല, ഞാൻ ആകെ ടെൻഷനിലാണ്, എൻ്റെ രോഗം, എൻ്റെ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ ഈ ദൈവദാസൻ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഹല്ലേലൂയ മാനുഷികമായ കണ്ണുകൊണ്ട് ഈ വ്യക്തിയെ വീക്ഷിക്കുന്നതിനപ്പുറത്ത് ആത്മാവിൻ്റെ കണ്ണോടെ ഈ വ്യക്തിയെയും കുടുംബത്തെയും ഒന്ന് കാണുന്നുണ്ട്. കണ്ടിട്ടാണ് പറയുന്നത്, നിന്നെ ദൈവം വിടുവിക്കും മോനെ, നിന്നെ ദൈവം അനുഗ്രഹിക്കും, ഹല്ലേലൂയ പ്രിയ മാതാവേ നീ ഭാരപ്പെടണ്ട എന്ന് പറയുന്നത് കേവലം മാനുഷികമായ കണ്ണുകൊണ്ടല്ല, കേവലം പ്രാപിച്ച ഒരു അറിവല്ല, അതിനപ്പുറത്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു ദൈവിക ദൂത് പകരുമ്പോൾ, അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ, പ്രൈസ് ആ ദൈവദാസൻ പറഞ്ഞു നൽകുന്ന വചനത്തിലൂടെ തരുന്ന ആജ്ഞകൾ പാലിക്കുമ്പോഴാണ് പ്രൈസ് വിടുതലുകൾ വ്യാപരിക്കുവാൻ കാരണമായി മാറുന്നത്. അപ്പോൾ അവിടെ ബുദ്ധി ഉപദേശം കാണും, ഇന്ന കാര്യം ഇന്ന പോലെ ചെയ്യണം, ഇന്ന പോലെ നടക്കണം, ഇന്ന വഴിക്ക് പോകണം, ഇന്ന കാര്യം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ, അതിനെ ഭൗതികമായ നീ പഠിച്ച ഡോക്ടറേറ്റിൽ നിന്നോ, നീ പഠിച്ച നിന്റെ ബുദ്ധിയുടെ പരിജ്ഞാനത്തിൽ നിന്നോ അതിനെ വിമർശിക്കാൻ നിന്നാൽ, ഒരു കാര്യം ഞാൻ പറയാം, ഈ ദൈവവചനം ആദ്യമൊന്നും പഠിച്ചാൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾക്കോ മെഡിക്കൽ സയൻസിനോ ബുദ്ധിപരമായ എല്ലാ ലോജിക്കും
വാക്കുകൾക്കും അപ്പുറത്താണ് ദൈവപ്രവൃത്തി നടന്നിട്ടുള്ളത്. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചല്ലോ, ഇസ്രായേലുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ആദിമ കാലഘട്ടങ്ങളിലെ യുദ്ധങ്ങളിൽ യുദ്ധ തന്ത്രങ്ങൾ പോലും തെറ്റിച്ചാ ദൈവം ഇസ്രായേലിനെ വിജയിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. 1000 പേർക്ക് അധിപനായ ഒരുവന്റെ കയ്യിലാ പന്തം കൊടുക്കുന്നത്. അപ്പോൾ ഒരു പന്തം കണ്ടാൽ പുറകെ എത്ര പേരുണ്ട്? 1000 പേരുണ്ട് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ നിയമം, ആയുധങ്ങൾ വെളിപ്പെടുത്തണം, ആയുധമില്ലാത്തവനെ കൊല്ലാൻ പാടില്ല, ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ട്, യുദ്ധ നിയമങ്ങളുണ്ട്. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന് യുദ്ധ നിയമങ്ങളുണ്ട്. ആളുകൾ മാറി നിൽക്കാനുള്ള ഷെയർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകണം, എല്ലാ യുദ്ധ നിയമങ്ങളും ഉണ്ട്. എന്നാൽ ദൈവം ഇസ്രായേലിന്റെ കൂടെ നിന്ന് യുദ്ധങ്ങൾ ചെയ്തപ്പോൾ എല്ലാ യുദ്ധത്തിൻ്റെതായ തന്ത്രങ്ങളും മാറ്റിവെച്ചാ ചെയ്തിട്ടുള്ളത്. ഒരു കൊടവും ഒരു പന്തവും ഒരു കാഹളവും ഒക്കെ ആയിട്ട് എവിടാ യുദ്ധം നടന്ന ചരിത്രം? ഹാലോഡി, ഇന്ന് പകലിൽ നീ പഠിച്ചതിനെ മാറ്റിവെച്ചിട്ട് ദൈവം പറയുന്നത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നീ ചിന്തിക്കുന്ന മെഡിക്കൽ സയൻസിന്റെ മെഡിസിൻ അല്ല നിനക്ക് പ്രയോജനകരമാകാൻ പോകുന്നത്. പ്രൈസ് ലോർഡ്. നീ പഠിച്ച മറ്റുള്ള കാര്യങ്ങളല്ല പ്രയോജനകരമാകാൻ പോകുന്നത്. നിന്റെ ബുദ്ധിയെ ലോജിക്കിനെ മാറ്റിവെച്ചിട്ട് ആത്മാവിന് പ്രവർത്തിക്കാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവിക അനുഗ്രഹം ഹല്ലേലൂയ നിന്റെ തലമുറയിലും നിന്റെ വീട്ടിലും കയറും. തിരിച്ചറിയുന്നവർക്ക് ആ ദൈവത്തിന് മഹത്വം കയറ്റുന്നു. അവിടെ ഇസ്രായേലിന് വേണ്ടി നിന്നത് എങ്ങനെയാണെന്നറിയാമോ? പ്രൈസ് ലോർഡ്. പറയുന്ന പോലെ അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. അയ്യോ, ഇതും കൊണ്ടൊക്കെ അങ്ങനെ യുദ്ധം ചെയ്യുന്നതെന്ന് തിരിച്ചു യോജിച്ചില്ല, പറയുന്നത് അനുസരിച്ചു. അപ്പോൾ ശത്രുവിന് പറ്റിയ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പന്തം നോക്കിക്കഴിഞ്ഞപ്പോൾ 300 വരെയല്ലേ തിരഞ്ഞെടുത്തേ, പ്രൈസ് ലോർഡ്, എല്ലാവരുടെയും കയ്യിൽ ഓരോ പന്തം കൊടുത്തു. നോക്കിക്കഴിഞ്ഞപ്പോൾ 300 × 1000 ആണോ? ഇത് കണക്ക് കൂട്ടിക്കഴിഞ്ഞപ്പം ശത്രു മൊത്തം പേടിച്ചു പോയി. ശത്രുവിൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിക്കളഞ്ഞു. പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞാൽ നിന്നെ കാണുന്നവർ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ നിന്റെ മേലൊരു അഭിഷേകമുണ്ട്. അതുകൊണ്ടാണ് ദൈവദാസന്മാർ പലരും ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ പലർക്കും നേരെ നിൽക്കാൻ പറ്റാത്തത്, നേരെ വരാൻ പറ്റാത്തത്. ഹല്ലേലൂയ, ദൈവവചനത്തിൽ നിന്റെ മേലൊരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം തിരിച്ചറിഞ്ഞ്, കാരണം നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ തിരിച്ചറിഞ്ഞ് നിൽക്കുമ്പോൾ, ഓർത്തോണം, ഒരു ദേശത്തേക്ക് നീ കാലു വെക്കുന്നുണ്ടെങ്കിൽ, പൗലോസ് എഫസോസിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള അർത്തമീസ് ദേവിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി എന്ന വായിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ ദേശത്തേക്ക് ദൈവജനത്തെ കൊണ്ടുവന്നതിന് ഉദ്ദേശമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സുഹൃത്ത് ജെയിംസ് മുളവനയുടെ ചർച്ച് വാഷിംഗ്ടൺ DC അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെ ഇവിടെ തലസ്ഥാനത്ത് കൊണ്ടു നിൽക്കുക. അമേരിക്ക എന്ന് പറയുന്നത് ലോക പോലീസ്, ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു രാജ്യമായി കണക്കാക്കുമ്പോൾ അതിൻ്റെയും തലസ്ഥാനത്ത് ഒരു സഭയായിട്ട് ഒരു ശിശുഴകനെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല, അത് ചെറിയ കാര്യമല്ല. ദൈവമക്കളെ ഞാൻ പെട്ട, നാം അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ ഒരു വ്യക്തിക്ക് കൈ കൊടുക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് ആത്മസാന്നിധ്യം വ്യാപരിക്കുകയും അവനിലുള്ള പൈശാചിക ശക്തി ഇളകുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല, അക്ഷരികമായി അത് സംഭവിക്കുന്നുണ്ട്. ഒരു ദേശത്തേക്ക്, ഒരു വീട്ടിലേക്ക് നീ കാലു വെക്കുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോട് ചോദിച്ചറിയാം, ചില ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയെ ഫീൽ ചെയ്യാറുണ്ട് ഞങ്ങൾക്ക്. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയോട് ഇടപെടുമ്പോൾ അവനിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയെ ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ഒരു വ്യക്തിയിൽ വ്യാപരിക്കുന്ന അഭിഷേകവും ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ പറയട്ടെ, ഒരു ദേശത്ത്, ഈ ദേശത്ത് നിന്നെ ദൈവം നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഓ ജീസസ്. കഴിഞ്ഞ ദിവസമൊക്കെ, ഇന്നലെ ഞാൻ എന്നെയും കൊണ്ട് പ്രിയ ഇവിടെ വന്ന ദൈവദാസന്മാരെയും കൊണ്ട് പ്രിയ ദൈവദാസൻ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കാണാൻ പോയപ്പോൾ അവിടെ വ്യാപിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ചലനമുണ്ടായി. കാരണം ഈ ദേശത്തേക്കും കൊണ്ടുവന്നതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് ഒന്നുകൂടെ പ്ലാൻ ആയി എന്നെ ദൈവം ഉറപ്പിക്കുകയായിരുന്നു. എന്നെ ദൈവം ഒന്നുകൂടെ ബലപ്പെടുത്തി. ഞാൻ അവിടെ നടന്നപ്പോൾ അകത്ത് അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടന്നത്. പ്രശ്നം ആരോടും ഞാൻ അധികം കൂടുതൽ സംസാരിച്ചില്ല ആ സമയത്ത്. ഹല്ലേലൂയ. എന്താ കാര്യം ചോദിച്ചാൽ മിണ്ടാതെ നടന്നതല്ല, അകത്ത് ആത്മാവിൽ കത്തുന്നുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഈ ദേശത്ത് ഇങ്ങനെ ഒരു സഭയെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവമക്കളെ, ഈ ദേശത്തിന് വേണ്ടി മാത്രമല്ല, ഹല്ലേലൂയ, പ്രവചനമായി ഞാൻ പറയാം, ഇവിടെ നിന്ന് അമേരിക്കയുടെ പല സംസ്ഥാനങ്ങളിലേക്കും മിഷണറിമാരെ അയക്കത്തക്കവണ്ണം ചില ദൈവിക പദ്ധതി ദൈവ സഭയോടുള്ള ബന്ധത്തിലുണ്ട്. ഈ നാളുകളിൽ അത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ നാളുകളിൽ അതിന്റെ സിമ്പിൾസ് ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. ചില യുവജനങ്ങളെ ഇവിടെ കൊണ്ടുവരുന്ന
എന്തിനാന്നറിയാമോ? ഈ ദേശത്തേക്ക് പഠിക്കാൻ അവരെ കൊണ്ടുവന്നത്. എന്നാൽ വേറെ ചിലത് പഠിപ്പിച്ച് വേറെ ചില അഭിഷേകം നിറച്ച് ഇവിടുന്ന് അവരെ പറഞ്ഞു വിടുമ്പോൾ കുറുക്കന്മാരെ വാലോട് വാൽ കെട്ടിയിട്ട് പന്തം കൊളുത്തി പറഞ്ഞു വിട്ടപ്പോൾ അവരുടെ ചില പ്രവൃത്തി ഒളിപ്പെട്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിന്നെ ഫില്ല് ചെയ്ത് പുറത്തേക്ക് വിടുന്നത്, ചില രാജ്യങ്ങളിലേക്ക് വിടുന്നത് ദൈവത്തിന് ലോകമാകമാനം ഒരു കത്തൽ നടത്താൻ പ്ലാൻ ചെയ്യുമ്പോൾ അതിനായി നിന്നെ ഉപയോഗിക്കുവാൻ, നിന്റെ തലമുറയെ ഉപയോഗിക്കുവാൻ, നിന്റെ സഭയെ ഉപയോഗിക്കുവാൻ, നിന്നെ ദേശത്ത് ഉയർത്തുവാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉള്ളപ്പോൾ ദൈവഹിതത്തിലേക്ക് ദൈവിക പദ്ധതിക്ക് വേണ്ടി ഇന്ന് പകലിലും ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേരുണ്ട്? ആത്മാവിൽ എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? കർത്താവേ, ഹല്ലേലൂയ, എന്നെ അങ്ങനെ ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് പറയാൻ എത്ര പേരുണ്ട്? ദൈവഹിതം എന്നിൽ വെളിപ്പെടണമേ, എന്റെ കുടുംബത്തിൽ വെളിപ്പെടണമേ, എന്റെ സഭയിൽ വെളിപ്പെടണമേ, എന്റെ ദേശത്ത് വെളിപ്പെടണമേ, എന്റെ തലമുറയിൽ വെളിപ്പെടണമേ എന്ന് പറയാൻ എത്ര പേരുണ്ട്? അല്പനിമിഷം ഒരുമിച്ച് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നിമിഷമായി മാറട്ടെ. ഇന്ന് മകളിൽ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയേണ്ടതിന് ആത്മാവിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷമാകട്ടെ. അന്ധകാര ശക്തി നിന്നെ പുറകോട്ട് വലിക്കാൻ നോക്കുമ്പോൾ, അന്ധകാര ശക്തി നിന്നെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ, അന്ധകാര ശക്തി നിന്നെ ഉന്മൂല നാശം വരുത്താൻ നോക്കുമ്പോൾ എന്റെ ദൈവത്തിന് നിന്നെ വളർത്തുവാനാണ് പദ്ധതി. ശത്രുവിന് നിന്നെ മുരടിപ്പിച്ചു കളയാൻ താല്പര്യമുള്ളപ്പോൾ, നിന്നെ ഇല്ലാതാക്കാൻ താല്പര്യമുള്ളപ്പോൾ എന്റെ ദൈവത്തിന് നിന്നെ കിളിർപ്പിച്ചെടുക്കാനാ താല്പര്യം, എന്റെ ദൈവത്തിന് നിന്നെ വളർത്താനാ താല്പര്യം, എന്റെ ദൈവത്തിന് നിന്നെ ഉയർത്താനാ താല്പര്യം, എന്റെ ദൈവത്തിന് നിന്നെ ഹല്ലേലൂയ ശക്തിയോടെ ഉപയോഗിക്കാനാ താല്പര്യം. ഉടാരബല ഹന്ദുരാജനാരികാനബാല യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നിന്റെ പ്രവൃത്തി ദൈവസഭയിൽ ദൈവിക കുടുംബങ്ങളിൽ ഒളിപ്പെടട്ടെ. കൂടെ നിൽക്കണം, ദൈവത്തോട് കൂടെ സഞ്ചരിക്കണം, ഇടയനോട് കൂടെ സഞ്ചരിക്കണം. കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചാടിയാ കിട്ടാത്തത്, നാം എത്ര ശ്രമിച്ചിട്ടും നേടാൻ പറ്റാത്തത് ദൈവത്താൽ നടക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി, നമ്മൾ ചോദിച്ചു മാത്രമല്ല അതാണത്, നനച്ചതും കൂടെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ആത്മീക കാഴ്ചപ്പാടോടെ നീ മുൻപോട്ട് പോകുന്നെങ്കിൽ ഭൗതികമായ നിന്റെ നീഡ്സ്, ആവശ്യങ്ങൾ നടന്നിരിക്കും. അനുഭവം കണ്ടാ പറയുന്നേ, ദൈവം ചോദിച്ചാൽ വൈകിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ മാത്രം. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ക്രിസ്ത്യൻ ലൈഫിൽ ഫെയിലിയർ ആയി പോകും, നമ്മുടെ കാഴ്ചപ്പാട് തെറ്റിപ്പോകുന്നത് കൊണ്ടാണ്. പാപം എന്ന വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥം അത് തന്നെയാ, ഹമാർത്തിയ, ലക്ഷ്യം തെറ്റുക. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആത്യന്തികമായ ലക്ഷ്യം നമ്മെ എങ്ങനെയാണോ സൃഷ്ടിച്ചത്, എങ്ങനെയാണോ ആക്കി വെച്ചത്, അതേ അവസ്ഥയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇന്നലെ കർത്താവിൻ്റെ ദാസനിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ആലോചന നാം കേട്ടു. നിങ്ങൾ സമ്പന്നരാണെങ്കിലും ഇപ്പോൾ എന്താണ്? അരിഷ്ടന്മാരാണ്. ആ പ്രദേശത്തിന് പ്രത്യേകം ഹെറാപോലീസ്, കൊലോസിയ പ്രദേശങ്ങളിൽ നിന്ന് ചൂടുള്ള വെള്ളം പുറപ്പെടുന്ന സ്ഥലം, തണുപ്പുള്ള വെള്ളം പുറപ്പെടുന്ന സ്ഥലം, എന്നാൽ ഇത് ഒരുമിച്ച് വീഴുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ വെള്ളം കുടിച്ചാൽ എന്ത് ചെയ്യും? ഒമിറ്റ് ചെയ്യും. നിങ്ങൾക്കറിയാം, വാട്ടവെള്ളം കുടിച്ചാൽ നാട്ടിലെ ഭാഷയിൽ അങ്ങ് പറയാം, എന്ത് ചെയ്യും? ഒമിറ്റിങ് ഉണ്ടാവും. ഇതാ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് ആത്മാവ് ദൂത് പറഞ്ഞു. ദൈവമക്കളെ, നമ്മളോടൊരു ദൂത് ദൈവം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലേ പറയത്തുള്ളൂ. പ്രൈസ് ലോർഡ്. പക്ഷേ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകണം. അവിടുത്തെ കാലാവസ്ഥ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ നല്ല കണ്ണിന് പറ്റിയ ഓയിൽമെന്റ് ട്രീറ്റ്മെന്റ് നടക്കുന്ന സ്ഥലമാ, നിങ്ങൾക്ക് അതുണ്ട്, പക്ഷെ ആത്മീക കാഴ്ചപ്പാട് മങ്ങി. നല്ല ലിനൻ വസ്ത്രം, നല്ല വൂൾ ഒക്കെ കിട്ടുന്ന സ്ഥലമാ, പക്ഷേ നിങ്ങളിപ്പോൾ നഗ്നരായിരിക്കുകയാ. ദൈവമക്കളെ, ഏദൻ തോട്ടത്തില് ദൈവം മനുഷ്യനെ ആക്കി വെച്ചത് തേജസ്സോടെയാണ് ആക്കി വെച്ചത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ദൈവം മനുഷ്യന് കൂട്ടാളിയെ കൊടുത്തു അല്ലേ. ദൈവം അവരെ തേജസ്സോടെ ഏദനിലാക്കി വെച്ചു. ഇന്ന് ഏകനായി ഇരിക്കാനാ താല്പര്യം,
ഏകരായി യാത്ര ചെയ്യാനാണ് താല്പര്യം, ഒരുമിച്ചൊക്കെ പോകുന്ന വലിയ റിസ്ക് ആണെന്നുള്ള താല്പര്യത്തിലാണ് പലരും. അതും പിശാചിൻ്റെ വലിയ തന്ത്രമാണ് കേട്ടോ. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് കുടുംബജീവിതം ഒന്നും താല്പര്യമില്ലെന്ന്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് പറയുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിന് വിരോധമായിട്ടാണ് നിൽക്കുന്നത്. ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ഒരുത്തനും രക്ഷപ്പെട്ടതായി ചരിത്രമില്ല, നീയും രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടണമെങ്കിൽ ദൈവിക കൽപ്പനയും പ്രമാണവും അനുസരിച്ച് മുൻപോട്ട് പോയാലേ രക്ഷപ്പെടത്തുള്ളൂ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തേജസ്സിൽ നിർത്തിയ മനുഷ്യൻ അനുസരണക്കേട് കൊണ്ട് എന്ത് ചെയ്തു? പാപത്തിൽ വീണു. അനുസരണക്കേട് കൊണ്ട് തേജസ് നഷ്ടപ്പെട്ടു. ചിലർ പറയും തോട്ടത്തിന് വെളിയിലായെന്ന്. തോട്ടത്തിന് വെളിയിലായത് പണിഷ്മെൻ്റ് ഒന്നും കൊടുത്തതല്ല. അവിടെ വായിക്കുന്നത് ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തന്ന് പിന്നെയും അങ്ങനെ തന്നെ തുടരാതിരിക്കാൻ അവരെ എന്ത് ചെയ്തു? തോട്ടത്തിൽ നിന്ന്. അപ്പോൾ ഗുണമാണോ ദോഷമാണോ? ഗുണമാ ചെയ്ത്. അവിടെയും ദൈവത്തിൻ്റെ ഫേവറിറ്റ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന പല കാര്യങ്ങളും ദൈവം നമുക്ക് പണിഷ് ചെയ്തെന്നാണ് ചിന്തിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾ കൊടുക്കുന്ന പണിഷ്മെൻ്റ് ഇല്ലാതാകാനല്ല, അവർ കുറച്ചുകൂടെ നന്നായി വരാനാ. ദൈവം അത് തന്നെയാണ് ചെയ്തത്. ഇവിടെ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച്. എന്താ ദൈവത്തിൻ്റെ മനസ്സലിവ്? ഞാനും നിങ്ങളും ആയിരുന്ന ഒരു തേജസ്സുണ്ട്. ആ തേജസ്സിൻ്റെ അനുഭവം തിരികെ തരാനാ ദൈവത്തിൻ്റെ മനസ്സലിവ്. ഒരിക്കൽ തെറ്റിപ്പോയി. ഒരു ഫ്രൂട്ടിൻ്റെ പേരിൽ പാമ്പ് വന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? വിശക്കുന്നുണ്ടല്ലേ ദൈവമക്കളെ. വിശപ്പായിട്ടിരിക്കുന്ന സമയത്താണ് ആഹാരം കൊണ്ടു നന്നാ കഴിക്കത്തുള്ളെന്ന് കൃത്യമായി പിശാചനറിയാം. എന്തിനാ ഭാരപ്പെടുന്നതേ? ഫ്രൂട്ട് പറിച്ച് കഴിച്ചുകൂടെ? അയ്യോ നോ നോ നോ, ഇത് കഴിക്കാൻ പാടില്ല, ബാക്കിയെല്ലാം കഴിക്കാം, ഇത് മാത്രം കഴിക്കരുത്. അതെന്താ അങ്ങനെ? പിശാചനറിയാൻ മേലായിട്ടാണോ? അല്ല. ഈ പല കാര്യങ്ങളും നമ്മെ കൊണ്ട് തന്നെ നമ്മുടെ വാകൊണ്ട് പറയിപ്പിക്കാൻ പിശാച് തന്ത്രം മെനയും. ചിലർ പറയത്തില്ല, എനിക്ക് രണ്ടെണ്ണം പറയണമെന്ന് തോന്നി. ആ തോന്നൽ ഉണ്ടാക്കുന്നത് പിശാചാ. പക്ഷെ പറയാതിരിക്കുക എന്ന് പറയുന്നത് നിന്റെ ഉത്തരവാദിത്വമാ. അത് ആത്മാവ് നയിക്കുന്നവൻ്റെ പ്രത്യേകത. ജഡത്തിൽ നമുക്കിതൊക്കെ വരും, പക്ഷെ അതിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. അതിനോണ്ടാണ് സകല സത്യത്തിലും ബോധത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ അവനെ നമ്മൾ നമ്മുടെ ആക്കി വെച്ചിരിക്കുന്നത്. അതാ കാത്തിരുന്ന് പ്രാപിക്കേണ്ടത്. പോകട്ടെ. അപ്പോൾ ഈ ഇവിടെ വന്ന പിശാജ് സൈക്കോളജിക്കലായിട്ടൊന്ന് മൂവ് ചെയ്യുക. എന്താ എന്താണെന്നറിയാമോ കഴിക്കല്ലെന്ന് പറഞ്ഞേ? ഇത് കഴിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ദൈവത്തെ പോലാകും. അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഒരു ചിന്ത, വെറുതെ അല്ല കഴിക്കല്ലെന്ന് പറഞ്ഞത്. ഇത് കഴിച്ചാൽ ദൈവത്തെ പോലെ ആകും, വെറുതെ അല്ല കഴിക്കല്ലെന്ന് പറഞ്ഞത്. ദൈവമക്കളെ, നമ്മുടെ ആശയങ്ങളെ ഡൈവേർട്ട് ചെയ്തിട്ട് ചില മോഹന വാഗ്ദാനങ്ങൾ തന്നിട്ട് കുടുക്കിക്കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ തന്ത്രം. ഇന്നത്തെ തലമുറകളെ അടക്കം, കുടുംബങ്ങളെ അടക്കം, ആളുകളെ അടക്കം, ഭൗതികമായ ചിലതിനെ കാണിച്ചു തന്നിട്ട്, കാണാൻ ഭംഗിയുള്ളത്, കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നത്, കാണുമ്പോൾ കൊള്ളാമെന്ന് തോന്നുന്നത്, ഇതായിരിക്കും എൻ്റെ പ്രൊഫഷൻ എന്ന് തോന്നുന്നത്, ഇതായിരിക്കും എനിക്ക് നല്ല മേഖല എന്നൊക്കെ തോന്നുന്ന ഭൗതികമായ ഈ പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാകുന്നത് എടുത്ത് അകത്താക്കാൻ, അതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. അവിടെ നാം അതിനെ ജയിക്കേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. എൻ്റെ ദൈവം പറയാത്തത്, എൻ്റെ ദൈവം അനുവദിക്കാത്തത്, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് താല്പര്യമില്ലാത്തത് ഒന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മോടുള്ള മനസ്സലിവും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശവും അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുന്നുള്ളൂ എന്ന് പകൽ മനസ്സിലാകുന്ന ദൈവത്തിനായി സ്തോത്രം. അപ്പോൾ നമുക്ക് പലപ്പോഴും എപ്പോഴാണെന്നറിയാമോ ഈ എടുത്തുചാട്ടം കൂടുതലാണ്. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ അങ്ങ് പുറപ്പെടുക. കാള വെറ്റു എന്ന് പറയുമ്പോൾ കയറെടുത്തോണ്ട് ഓടുകയാണ്. ഒരിക്കൽ ഒരു ക്യാൻറ്റീനിൽ
ക്യാൻറ്റീൻ ഒരു ഒരു കോളേജിൻ്റെ മെസ്സാണ്, ബൈബിൾ കോളേജിൻ്റെയാണ്. ബൈബിൾ കോളേജ് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് പറയുന്നില്ല. അവിടുത്തെ ഒരു അച്ചായനുണ്ട്, എന്നാ പറഞ്ഞാലും പുള്ളി എടുത്തിയാട്ടാ, ഭയങ്കരമായിട്ട് എടുത്തിയാടി ഭയങ്കര കാര്യം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പിള്ളേർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ അച്ഛൻ അറിഞ്ഞു ഒരു സംഭവം അറിഞ്ഞോന്ന് ചോദിച്ചു. എന്നാ പറയേ, അത് കിച്ചണിൽ ഈ മുട്ട പുഴുങ്ങുന്നത് തൊണ്ട് പൊളിക്കാതാന്ന് പറഞ്ഞു. പറഞ്ഞു അതിൻ്റെ തോട് പൊളിക്കാതാണ് മുട്ട പുഴുങ്ങുന്നതെന്ന് പറഞ്ഞു. ആഹാ, അത് ശരി, ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. പുള്ളി ഓടി അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്തത്, ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ മുട്ട പുഴുങ്ങാറെന്ന്. അപ്പം ഇങ്ങനെ പോലും ആള് ഓടുന്ന ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു, ആരും കൈ ഉയർത്തണ്ട, സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഈ എടുത്ത് ചാടിക്കാൻ, അത് പിശാചിൻ്റെ വലിയ തന്ത്രമാണ്. പെട്ടെന്ന് നടത്തുക, പെട്ടെന്ന് ജയിപ്പിക്കുക. വാക്കുകൾ പോലും അങ്ങനെ, അതുകൊണ്ടാണ് കേൾക്കാൻ വേഗതയും പറയാൻ താമസമായിരിക്കട്ടെ. നമുക്ക് അങ്ങനാണല്ലോ, ഈ ദേഷ്യം വന്നാൽ രണ്ടെണ്ണം പറയണം. അത് ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലും ഉപവാസ പ്രാർത്ഥനയാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇന്ന് ഇച്ചിരി പയ്യെ പോവാം പകലെ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വായിൽ നിന്ന് വീഴ്ത്തിയിട്ട്, ഞാൻ ചോദിച്ചിട്ട്, വായിൽ നിന്ന് പോയ വാക്കും കയ്യിൽ നിന്ന് പോയ കല്ലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞ എല്ലാം ഒന്നും പിള്ളേർക്ക് മനസ്സിലാകത്തില്ലായിരിക്കും, മനസ്സിലാകുന്നത് നിങ്ങൾ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വായിൽ നിന്ന് പോയാൽ എന്ത് ചെയ്യും? ഇത് പോയി. ഇപ്പോൾ ഒരു പ്രത്യേക പഠനം നടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ, കർത്താവ് യേശു ക്രിസ്തു അന്ന് ഡയറക്റ്റ് സംസാരിച്ച ആ ടോക്കിംഗ് അതുപോലെ റീ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണിക് മേഖലയിൽ ഭയങ്കര പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, പണ്ടൊക്കെ ഈ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു വലിയ ഡിസ്കിനകത്ത് ആയിരുന്നു, പിന്നെ അത് വള്ളി പോലെ കാസറ്റിൻ്റെ ഇതുപോലെ ആയി, അതിനുശേഷം സി ഡി ആയി മാറി, അതിനുശേഷം ഇപ്പോൾ പെൻ ഡ്രൈവുകളിലൊക്കെ ആയി മാറി. ഞാൻ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ എഞ്ചിനീയർ ആയിരുന്നു, പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച ഒരു കാര്യങ്ങളൊന്നും ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ശബ്ദം, മുഴങ്ങിയ ശബ്ദം റീ റെക്കോർഡ് ചെയ്യാനുള്ളൊരു പഠനം നടക്കുമ്പോൾ ഓർത്തോണം, ആ പഠനം നടന്ന് വിജയിച്ചാൽ ഞാനും നിങ്ങളും ചുമ്മാ പറഞ്ഞു വിട്ടതൊക്കെ എടുക്കാൻ പറ്റും. വേറെ എങ്ങും റെക്കോർഡ് ചെയ്യാൻ, തിരിച്ചെടുക്കാൻ പോകണ്ട, അതെല്ലാം തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് വരുന്നത്. അപ്പം എങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിത്യതയിൽ ചെല്ലുമ്പോൾ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ വചനം പറയുന്ന ഈ ഭിത്തി പോലും സാക്ഷ്യം പറയുമെന്നാ. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ട 20 Hz നും 20,000 Hz നും ഇടയിലുള്ള ശബ്ദം മാത്രമേ നമുക്ക് ശ്രവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിനപ്പുറത്തുള്ളത് പോലും ഈ ഭിത്തിയിൽ പോലും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കല്ല് സാക്ഷ്യം പറയുന്നൊക്കെ പറയുമ്പോൾ ഒരു കാലത്ത് നമ്മൾ ചിന്തിച്ചു, അങ്ങനെ കല്ല് സാക്ഷ്യം പറയുന്നേ, അങ്ങനെ അങ്ങനെ ഭിത്തി സാക്ഷ്യം പറയുന്നേ, ഒന്നും വേണ്ട. പ്രൈസ്, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ട ഈ വോയിസ് തരംഗങ്ങൾ ഈ ഭൂമിയിൽ കിടക്കുകയാണ്. ഇതെല്ലാം സാക്ഷ്യം പറയുന്ന ഒരു നിമിഷമുണ്ട്. ഓർത്തോണം, ഇനി പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചേ പ്രയോഗിക്കാവൂ. ഹലോ, ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞാലും ഇത് തിരിച്ചു വരും. വരുത്താൻ പറ്റുന്ന ടെക്നോളജികളുള്ള കാലഘട്ടങ്ങളിലാണ് നാം ജീവിക്കുന്നത്. ഇതിനകത്തൊക്കെ ആത്മീക മർമ്മം മറഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. ആരോടൊക്കെയാണെന്നുള്ള ദൂത അവരവർ ഏറ്റെടുത്തോണം, സ്തോത്രം പറഞ്ഞോണം, കറക്ഷൻ വരുത്തിക്കോണം. ഇന്ന് പകൽ വിടുതലിന്റെ പകലായി മാറുകയാണ്. അപ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ മനസ്സലിവ്, ദൈവത്തിന്റെ മനസ്സലിവ് എന്ന് പറഞ്ഞാൽ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടും തേജസ്സിലാക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. നിത്യതയിലാക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഏറ്റവും ആത്യന്തികമായ ദൈവഹിതം എന്താണെന്ന് ചോദിച്ചാൽ നിത്യതയിലെത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പാസ്റ്റേ ഇവിടെ വസ്ത്രം വേണ്ടേ, ഇവിടെ വാഹനം വേണ്ടേ, വീട് വേണ്ടേ, വിദ്യാഭ്യാസം വേണ്ടേ, ജീവിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെല്ലാം വേണം. അത് ദൈവം അറിയാഞ്ഞിട്ടല്ല, വാ കീറിയിട്ടുണ്ടെങ്കിൽ അവൻ തരാൻ വിശ്വസ്തനാണ്. ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ എന്നൊക്കെ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. നിന്നെ അവൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അവനെ ഈ അവൻ ഈ ഭൂമിയിൽ നിന്നെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ദേശത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. അല്ലെങ്കിൽ ആ പദ്ധതി തക്ക സമയത്ത് നടക്കും. തക്ക സമയത്ത് വെളിപ്പെടേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ എന്ത് ചെയ്യണം? താണിരിക്കണം. പക്ഷെ നമുക്ക് എപ്പോഴും താല്പര്യം എന്നാണെന്നറിയാവോ? പെട്ടെന്ന് നടക്കണം. ഈ പെട്ടെന്ന് നടക്കണം, പെട്ടെന്ന് നടത്തണം എന്നുള്ള താല്പര്യമാണ് പിശാച് നമ്മളെ പലപ്പോഴും വഴിതെറ്റിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തൽസമയത്ത് നടക്കണം,
തത്സമയവും തക്ക സമയവും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. തക്ക സമയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പ്രോഗ്രാം ചെയ്തു വെച്ചേക്കുന്ന സമയം, തക്ക സമയം. ദൈവത്തിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടത്തുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. തത്സമയം എന്ന് പറഞ്ഞാൽ ക്ഷണത്തിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം. ക്ഷണത്തിൽ, ഞൊടിയിടയിൽ, അല്പകാലം. ഈ ഈ പദമൊക്കെ അതിൻ്റെ അർത്ഥമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ വിശദീകരിച്ച് വെച്ചേക്കുന്ന ഇതാണ്, ഒരു സൂചി എടുത്തിട്ട് ഒരു ഇല കഴിക്കാൻ എടുക്കുന്ന സമയമെന്നാണ്. സ്തോത്രം, നമുക്ക് അത്രയും സമയത്തിനുള്ളിൽ പോലും ക്ഷമിക്കാൻ നമുക്ക് താല്പര്യമില്ല, പെട്ടെന്ന് നടക്കണം. ഇവിടെയാണ് പിശാചിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ പലപ്പോഴും താല്പര്യമില്ല. അവിടെ പിശാച് കൊണ്ടുവരുന്ന ആശയങ്ങൾക്ക് പുറകെ നമ്മൾ പോവുക, പെട്ടെന്ന് കാര്യം നടക്കാൻ, പെട്ടെന്ന് കാര്യം സാധിക്കാൻ, ഉദ്ദിഷ്ട കാര്യം സാധിക്കാൻ ഒക്കെ ഓട്ടമാണ്, ഓട്ടം. ഇവിടെയാണ് പിശാച് നമ്മളെ കുടുക്കിക്കളയുന്നത്. അവിടെ ദൈവഹിതം എനിക്ക് ശ്രേഷ്ഠമാകുമെന്ന് വിശ്വസിക്കുന്നവന് മാത്രമേ ദൈവിക പദ്ധതിയിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒരു മോനെ ഈ പാർക്കിംഗ് ലോട്ടിലോട്ട് ഇറക്കി നിർത്തിയിട്ട്, മോനെ നീ ഇവിടെ നിൽക്കടാ, പപ്പ ഇപ്പോൾ വരാം, അല്ലെങ്കിൽ മമ്മി ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ്റെ അപ്പനോ അമ്മയോ എവിടെയെങ്കിലും പോയെന്ന് കൂട്ടിക്കൂ, 5 മിനിറ്റിനുള്ളിൽ വരാമെന്നാണ് പറഞ്ഞ്. 5 മിനിറ്റ് കഴിഞ്ഞ്, 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു, അപ്പനോ അമ്മയോ വന്നില്ല. അവന് രണ്ട് കാര്യം ചിന്തിക്കാം, രണ്ട് കാര്യം. ഒന്ന്, അവന് ചിന്തിക്കാം 5 മിനിറ്റ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞതാ, ഇതുവരെ വന്നില്ല, ഇത് എവിടെ പോയി കിടക്കുക എന്ന് ചിന്തിക്കാം. രണ്ടാമത് ചിന്തിക്കാം, എൻ്റെ അപ്പനോ അമ്മയോ ആണ് പറഞ്ഞത്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണും, അതുകൊണ്ടാണ് വരാത്തത്, എന്തെങ്കിലും കാര്യം കാണും. ആദ്യത്തെ ചിന്തയിലാണ് ഇരിക്കുന്നതെങ്കിൽ വരുന്ന ഉടനെ പൊട്ടിത്തെറി ഉറപ്പാ. രണ്ടാമത്തെ ചിന്തയിലാണ് ഇരിക്കുന്നതെങ്കിൽ വരുന്ന ഉടനെ സോഫ്റ്റായിട്ട് ചോദിക്കും, ഡാഡി മമ്മി എന്താ പറ്റി, എന്താ പറ്റി, അല്ലെങ്കിൽ മോനെ എന്ത് പറ്റി എന്ന് ചോദിക്കും. ഇതിൽ രണ്ടാമത്തെ വകുപ്പായിരിക്കണം നാം. ഈ മെൻറ്റാലിറ്റിയോടെയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ അധികം കുഴപ്പമുണ്ടാകത്തില്ല, ആത്മീകമായ കാര്യത്തിലും അധികം കുഴപ്പമുണ്ടാകത്തില്ല. നമുക്ക് പലപ്പോഴും നമ്മൾ കാര്യമറിയാതെ എടുത്തു ചാടുന്നതാണ് നമ്മുടെ അപകത്തങ്ങൾക്ക് പലപ്പോഴും കാരണമായി മാറുന്നത്. ഇവിടെയും പിശാച് പറഞ്ഞ എന്താണെന്ന് അറിയാമോ, ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ അപ്പൊരു ചിന്ത, വെറുതെ അല്ല ഇത് കഴിക്കില്ലെന്ന് പറഞ്ഞത്. എന്നാ പിന്നെ കഴിച്ചേക്കാം, കഴിച്ചു നോക്കിയേക്കാം. കഴിച്ചു, തേജസ് പോയി, അവരെ പുറത്തിറക്കി നിർത്തി, വേദനയുടെ മക്കളെ പ്രസവിക്കേണ്ടി വന്നു. ഹലു, ഇത് പറഞ്ഞു കൊടുത്ത ആശയം കൊടുത്ത പാമ്പ് ഹലു നിരത്തെ പൊടിയും തിന്ന് ഇവിടെ നിലത്തൂടെ ഗമിക്കേണ്ടി വന്നു. പ്രൈസുലോട്ട്, പ്രത്യേകാൽ പ്രശ്നങ്ങൾ കൂടി. പ്രൈസുലോട്ട്, കർത്താവ് യാഗമായി നമ്മെ വീണ്ടും ദൈവത്തോട് നിരപ്പിക്കാനിടയായി തീർന്നു. ഇപ്പോൾ പ്രൈസുലോട്ട്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. ഇനി പ്രൈസുലോട്ട്, നമ്മെ ആ നിത്യതയിലേക്ക് ചേർക്കുവാൻ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞിട്ട് പ്രൈസ് പറഞ്ഞു, ഹലോ ഞാൻ പോയി കഴിഞ്ഞാൽ സകല സത്യത്തിലും ബോധത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസൻ നിങ്ങളെ വഴി നടത്തും എന്ന് പറഞ്ഞാൽ അവനെ കാത്തിരുന്ന് പ്രാപിച്ച് അവൻ പറയുന്നത് പോലെ എന്ത് ചെയ്യണം, മുൻപോട്ട് പോകണം. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്രട്ടറി, ഇവിടെ നമുക്ക് അറിയാം ഭരണം നടത്തുന്നവരല്ല, അവർ പഠിച്ചതും അവർക്ക് അറിയാവുന്ന രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. നിയമസംഹിതകൾ പരിശോധിച്ച് സെക്രട്ടറിമാർ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചാണ് അവരുടെ പ്രസംഗവും അവരുടെ പ്രവർത്തനവും എല്ലാം നടക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം മുൻപോട്ട് പോകാൻ നമുക്ക് അനുവാദമില്ല. ആത്മാവ് നയിക്കുന്നത് പോലെ, ആത്മാവ് പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കുന്നുണ്ടെങ്കിൽ നിനക്കെതിരെ ഇവിടെ ഒരു അന്ധകാര ശക്തി, ഈ ലോകത്തിന്റെ ദൈവം ഒരു അന്ധകാര ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നിന്റെ പ്രാർത്ഥന പോലും ആകാശമണ്ഡലങ്ങൾ തടയുന്ന ഒരു പാഴ്സി രാജ്യത്തിന്റെ പ്രഭുവുണ്ട് അവിടെ നിന്നെ വിജയിപ്പിച്ചു നിർത്താൻ. എന്ന് പറഞ്ഞാൽ നിന്റെ ജഡത്തിൽ അതിനെ ജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആത്മാവിൽ ജയിക്കേണ്ടതിന്, ദൈവകൃപ ഏറ്റെടുത്ത് മുൻപോട്ട് പോകേണ്ടതിന് അഭിഷേകത്തിന്റെ ശക്തി കാത്തിരുന്ന് പ്രാപിക്കണം. അഭിഷേകമുള്ളവനെ തോൽപ്പിക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല.
അഭിഷേകമുള്ളവൻ ഒരു ദേശത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് പിശാചിന്റെ മുട്ടിടിക്കുന്നതാണ്. അഭിഷേകമുള്ളവൻ അഭിഷേകത്തിന്റെ നിറവിൽ പ്രാർത്ഥിക്കുകയും പാടുകയും ആരാധിക്കുകയും ദൈവദനം വിചിന്തനം ചെയ്യുകയും ചെയ്യുമ്പോൾ പിശാചിന്റെ ഏപ്പാടുന്നതാണ്. ഞാൻ പറയട്ടെ, പിശാച് നിനക്ക് വേണ്ടി എന്തെല്ലാം തന്ത്രങ്ങൾ മനഞ്ഞാലും നിന്റെ തലമുറയ്ക്കെതിരെ എന്തെല്ലാം തന്ത്രങ്ങൾ തന്ത്രവിത്തുകൾ പാകിയിട്ടാലും നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ നിന്നെ ഓർത്ത് നിന്റെ തലമുറ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ദേശത്തെ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ നിന്നെ ഓർത്ത് ദേശത്തെ വിടുവിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവ പൈതലെ നിന്റെ കുടുംബത്തെ നിന്റെ തലമുറയെ വിടുവിച്ചെടുക്കാം എന്നുള്ളൊരു വാക്തത്വം ഉണ്ടെങ്കിൽ അതിനെ തകിടം മറയ്ക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. വൈശ്യാരാധന അരികതന ഹത്തുരാ റബാല നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലെന്നോർത്ത് ഭാരപ്പെടണ്ട. ഇന്ന് മകൾ ആരാധിച്ചു. ഇവിടെ നീ ആരാധിക്കുമ്പോൾ നിന്റെ വീട്ടിനകത്ത് വിടുതൽ നടക്കും. ഇവിടെ നീ ആരാധിച്ചോ നിന്റെ തലമുറയിൽ വിടുതൽ നടക്കും. ഇവിടെ ആരാധിച്ചോ അവരുടെ മെഡിക്കൽ സയൻസ് മാറി നിൽക്കും. ഇവിടെ ആരാധിച്ചോ നിന്റെ തലമുറയിൽ ദൈവപ്രവർത്തി വെളിപ്പെടും. നിന്റെ പ്രൊഫഷനിൽ ദൈവപ്രവർത്തി നടക്കും. ഹല്ലേലൂയ ചില ഹല്ലേലൂയ പേപ്പർ വർക്കുകൾക്ക് വേണ്ടി ഹല്ലേലൂയ ഇതെന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യം മാറി അതിനെ ഹല്ലേലൂയ കൃത്യമായി ക്രമീകരിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിയണം, അഭിഷേകത്തെ തിരിച്ചറിയണം. അപ്പോൾ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് പൗലോസ് പലപ്പോഴും പറയുന്ന ഒരു പദവാ, ഞാൻ ഓർപ്പിച്ചുണർത്തുന്നു. ഇന്ന് പകലിലും ഒരു പുതിയ പ്രസംഗം കേൾക്കുക എന്ന ലാഘവത്തോടല്ല ഇവിടെ ആയിരിക്കുന്നത്. എനിക്കറിയാം അത്യാവശ്യം ദൈവോദനം പഠിക്കുകയും ആ ആത്മീക ശുശ്രൂഷയൊക്കെ നടക്കുന്ന സഭയാണെന്ന് എനിക്കറിയാം. ഇവിടെയും ഇന്ന് പകലിൽ ഓർപ്പിച്ചുണർത്തുകയാണ്, പുതിയൊരു ആശയം പങ്കുവയ്ക്കുന്നു എന്നുള്ളതല്ല. ഈ വചനത്തിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നാം തയ്യാറാകുമ്പോൾ, സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽ നീ പോ പിശാചേ എന്ന് പ്രത്യേകം എടുത്ത് പറയണം ില്ല നിന്റെ ഉടയവനെ നീ സ്തുതിച്ചോണ്ടിരിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഹല്ലേലൂയ പിശാച് ഇറങ്ങിപ്പോകുന്നത് ഇന്ന് പകൽ ആത്മാവിൽ നിനക്ക് കാണാൻ കഴിയും. എത്ര പേർക്ക് ആത്മാവിന്റെ കണ്ണോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നുണ്ട്, ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ദൈവത്തിന്റെ മനസ്സലിവ് നഷ്ടപ്പെട്ടു പോയ തേജസ്സിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ദൈവകൃപയിലേക്ക്, കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനയിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ആരാധനയിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ദൈവ പ്രവൃത്തിയിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരുവാൻ എന്റെ ദൈവം ഇന്ന് മകൾ കരങ്ങളിൽ അടിക്കുകയാണ്. ചില കാരണങ്ങൾ നിരത്തിയിട്ട് നിന്റെ പ്രാർത്ഥനയെ നശിപ്പിച്ചു കളയുന്ന പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മിസ്റ്റേക്ക് ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല, ഉണ്ടോ? ഇല്ല. ഞാൻ സ്നാനത്തിനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, സ്നാനപ്പെട്ടിട്ട് പിന്നെ ഇതുവരെ ഒരു പാപവും ജീവിതത്തിൽ സംഭവിച്ചില്ല എന്ന് ബോധ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്താൻ പറഞ്ഞിട്ട് ഇതുവരെ ഒരു കൈ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ നിശബ്ദത എന്ന് പറഞ്ഞ പോലെ ഇവിടെയും നിശബ്ദത. ദൈവമക്കളെ, മരണം വരെ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ മറ്റൊരു മിസ്റ്റേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദിനംതോറും എന്ത് വേണം? മാനസാന്തരം വേണം, ശുദ്ധീകരണം വേണം. നമ്മൾ രാവിലെയും വൈകിട്ടും കുളിക്കുന്നത് പോലെ നമുക്ക് ശുദ്ധീകരണം വേണം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെ ശുദ്ധീകരിച്ച് അങ്ങ് പോയാൽ മതിയോ? അതല്ല, നിന്റെ പ്രതിഫലം അവിടെ കുറയുന്നുണ്ട്. മനസ്സിലായവർക്കായി സ്തോത്രം. രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, സ്നാനപ്പെട്ടതാണെങ്കിൽ, അഭിഷേകം പ്രാപിച്ചതാണെങ്കിൽ സ്വർഗത്തിൽ നീ പോകും, പക്ഷേ പ്രതിഫലം അവിടെ കുറയുന്നുണ്ട്. ഒരു പക്ഷേ ചില കൺഫ്യൂഷനൊക്കെ ചിലർക്ക് തോന്നിയേക്കാം, ഡൗട്ട് ഉണ്ടെ എന്നെ നിർത്തി ക്ലിയർ ചെയ്തിട്ട് വീട്ടിൽ പോയാൽ മതി പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞാൽ, പ്രൈസ് ലോർഡ്, നമ്മൾ ഈ പാപത്തിന് അങ്ങ് കാറ്റഗറി തിരിക്കും. ചെറിയ പാപം, വലിയ പാപം, മദ്യപാനം, വെറുക്കൂത്ത്, വ്യഭിചാരം, അങ്ങനെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ പാപമൊക്കെ പക പിണക്കമൊക്കെ ചെറിയത് ആണ് തീർച്ചയായും. ശാഠ്യം മിഥ്യാപൂജ പോലെ, പക ആഭിചാരദോഷം പോലെ ആണോ? പിന്നെ നമ്മൾ പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ ഞാൻ ഒഴിഞ്ഞ പാത്രമായിട്ട് വരുന്നു, നീ എന്നെ നിറഞ്ഞ പാത്രമായിട്ട്
വിടണേ. എല്ലാ ആഴ്ച ഇത് തന്നെയല്ലേ പറയുന്നേ? ഒരു ചോദ്യമുണ്ട്. അപ്പം ഒഴിഞ്ഞ പാത്രമായിട്ടാണ് എല്ലാ ആഴ്ചയും വരുന്നത്. അടുത്ത ആഴ്ച നിറഞ്ഞോണ്ടാ പോകുന്നേ. ഇതെവിടെ കൊണ്ടാ കമത്തി കളയുന്നേ? ഈ ലോകത്തിലേക്ക് ഇറങ്ങുന്നേ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അതൊരു ശീലമാക്കി മാറ്റുന്നതല്ല ക്രിസ്തീയ ജീവിതം. നീ വീട്ടിൽ നിന്ന് നിറഞ്ഞു വരണം, ഇവിടെ വന്ന് കവിഞ്ഞൊഴുകണം. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധന, നമ്മുടെ ദൈവദാസന്മാരോടുള്ള സമീപനം, ദൈവസഭയോടുള്ള നമ്മുടെ കടപ്പാടുകൾ, നമ്മുടെ കൂട്ടായ്മകൾ നമ്മുടെ തലമുറകൾ കണ്ടു വളരണം. നീ പാടടാ, ചാടടാ, ഓടടാ എന്ന് പറയാൻ നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നീ എന്താ ചെയ്യുന്നതെന്ന് അവർ വീക്ഷിക്കുന്നുണ്ട്. നിൻ്റെ പ്രാർത്ഥന, നിൻ്റെ ആരാധന, നിൻ്റെ ദൈവവചന ധ്യാനം എവിടെയാ ലാഗിങ് വന്നേന്നുള്ളത് അവർ വീക്ഷിക്കുന്നുണ്ട്. പറയുന്നതിനേക്കാൾ പ്രവൃത്തി കൃത്യമാണെങ്കിൽ നിൻ്റെ ഒരു തലമുറ എങ്ങും പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അക്വിലാസ് പാസ് ഇവിടെ ചെയ്യുന്ന ശുശ്രൂഷകളെക്കുറിച്ച് എനിക്ക് കേൾക്കാനിടയായി തീർന്നു. അദ്ദേഹത്തിന് അത് കിട്ടാനുള്ള പ്രചോദനം എവിടുന്ന കിട്ടിയെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ പപ്പ അങ്ങനെ ആയിരുന്നു, അതെനിക്കറിയാം. ശുശ്രൂഷകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ആത്മീക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കണ്ടു വളർന്നപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാ. എൻ്റെ ഫാദറും എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് ഫാദറിൻ്റെ അപ്പനും ഒക്കെ പാസ്റ്റർമാർ തന്നെയായിരുന്നു. ഞാൻ ഐ പി സിയിലെ നാലാം തലമുറയാ. ആദ്യമ കാലഘട്ടങ്ങളിൽ കെ എബ്രഹാം അപ്പച്ചനോടൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് എൻ്റെ രണ്ട് അപ്പൻ്റെ അമ്മയുടെയും വലിയപ്പച്ചന്മാരൊക്കെ. അപ്പോൾ അവരിൽ നിന്നൊക്കെ കേട്ട ചില, അനുഭവിച്ച ചില അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിലും ഒക്കെ നിന്നപ്പോൾ ഒരു കാലഘട്ടങ്ങളിൽ പലപ്പോഴും ഒന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കർത്താവ് വ്യക്തമായ കാഴ്ചപ്പാട് തന്നിട്ട് പറഞ്ഞു, മോനെ ജയിച്ച ഒരുവനേ ഉള്ളൂ കർത്താവ്. ഇവിടെ ബാക്കിയെല്ലാം ജയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായി പ്രസംഗിക്കുന്ന ഞാനടക്കം നമ്മളെല്ലാം ജയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മനുഷ്യനെ നോക്കിയാൽ പിന്മാറ്റക്കാരാകുന്നവരുടെ ടോക്കിംഗ് സ്റ്റൈൽ എന്താണെന്നറിയാമോ? അതേണ്ട അവരെ നോക്ക്, ഇവരെ നോക്ക്, അവരങ്ങനെ, ഇവരിങ്ങനെ പ്രസംഗിക്കുന്നേ, ഇവരിങ്ങനെ ചെയ്യുന്നേ. നീ അതൊന്നും നോക്കണ്ട, നല്ലത് എടുക്കുക. ഏത് വ്യക്തിയിൽ നിന്നും നല്ലത് എടുക്കുക, ബാക്കിയുള്ളത് കളയുക. തേനീച്ച തേൻ സമ്പാദിക്കുന്നത് പൂവിൽ നിന്ന് മാത്രമല്ല, ചെളിക്കുണ്ടിനകത്തുനിന്നും എടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് ആ വേണ്ടതേ എടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം കളയുന്നുണ്ട്. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നമുക്ക് ആവശ്യമില്ലാത്തതിനെ എല്ലാം കളഞ്ഞേച്ച്, ആവശ്യമില്ലാത്തതിനെ എല്ലാം കളഞ്ഞേച്ച് ആവശ്യമുള്ളത് സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഓർപ്പിച്ചുണർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താ ഓർപ്പിച്ചുണർത്തുക? ഒന്നുകൂടെ അലർട്ട് ചെയ്യുകയാണ്, ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല. മോനെ ഇങ്ങനെയൊക്കെ ആയാൽ കൊള്ളാം, നല്ലതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ പ്രബോധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ കൗൺസിലേഴ്സിനും കൗൺസിലർ ആവശ്യമായിട്ടുണ്ട്. ഒരു പക്ഷേ പാസ്റ്റർക്ക് എന്നെ കൗൺസിൽ ചെയ്യേണ്ടി വരും, എനിക്ക് പാസ്റ്ററെ കൗൺസിൽ ചെയ്യേണ്ടി വരും. വിവിധ ഏരിയാസ് ആണെന്ന് മാത്രം. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരും ആരെക്കാൾ മോശമല്ല. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്കൊക്കെ മിസ്റ്റേക്ക് ഉള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. പ്രൈസ് തമ്മിൽ പറയണം, മോനെ നിന്റെ മുടി ശരിയാക്കണമെന്ന് അപ്പുറത്തോട്ട് പറയും, ഇപ്പുറം വേണം നിന്റെ ഷർട്ടിന്റെ കോളർ ഒന്ന് ശരിയാക്കി വെക്കാൻ. ഇതാ ക്രിസ്തീയ ജീവിതം, തമ്മിൽ പ്രബോധിപ്പിക്കുക. നീ ആരോടാ എന്നെ പഠിപ്പിക്കാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അറിവില്ലായ്മയുടെ ഏറ്റവും വലിയ ലക്ഷണമാണത്. പ്രൈസ് നമുക്കൊരു കറക്ഷൻ തന്നിരുമ്പോൾ താങ്ക് യു എന്ന് പറയാൻ കഴിയണം. ഹലോ, ഒരു സിംഗിങ് റിയാലിറ്റി ഷോയിൽ അവിടെ തന്നെ നിർത്തി പൊരിക്കുക, ഇന്ന ഇന്ന കറക്ഷൻ ഉണ്ട്, അത് മാറ്റണമെന്ന്. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ വചനം കറക്ഷന് വേണ്ടി തന്നേക്കുക. ഇത് പരിശോധിച്ചിട്ട് ഹല്ലേലൂയ, ഈ വചനത്തിന് മുമ്പിൽ നമ്മെ ഒന്ന് ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം സെക്ഷനിലേക്ക് തമ്പരുമ്പോൾ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നാമാകുന്ന പാത്രം ഒന്ന് ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ വരുന്ന സെഷനുകളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടാൻ പോവുകയാണ്. നമ്മുടെ ഭൗതികമായ ചിന്താഗതികളെ മാറ്റിവെച്ചിട്ട് എന്റെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഹിതം എന്നിൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ എന്താ ബുദ്ധിയുള്ള ആരാധന? ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ബുദ്ധിയോടെ ഒരുവൻ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നതിനെയാണ് ബുദ്ധിയോടെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ആരാധിക്കുന്നവൻ ആ ബുദ്ധിയോടെ ആരാധിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ ആരാധിക്കുകയല്ല, ബുദ്ധിയോടെ ആരാധിക്കുക. ബുദ്ധിയിൽ ആരാധിക്കുന്നതും ബുദ്ധിയോടെ ആരാധിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ബുദ്ധിയിലും പാടും ആത്മാവിലും പാടും. അപ്പൊ ആത്മാവിൽ പാട്ടുണ്ടോ? വൈകിട്ട് വിശദീകരിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന പലപ്പോഴും മാനുഷികമായ ആളുകളോട് റീഡ് ചെയ്യുന്നതാ, എന്നാൽ ആത്മാവ് അത് പിശാചൻ റീഡ് ചെയ്യും. എന്നാൽ ആത്മാവിലുള്ള പ്രാർത്ഥന മനുഷ്യനും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, പിശാചനും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പോകട്ടെ, വിശദീകരിക്കുന്നില്ല. പ്രൈസ് ലോർഡ്. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും എന്ന് പറഞ്ഞാൽ ജീവനുള്ളതാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ? മൂവ് ചെയ്യും. മൂവ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ജീവ? ആത്മീക മൂവിങ് ഇല്ലെങ്കിൽ, ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുന്നില്ലെങ്കിൽ നമ്മൾ പിന്മാറ്റക്കാർ തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഒരു പൊത്തുവരുത്തത്തിൽ പോവുക എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്മാറുന്നതിന് തുല്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഓട്ടമാണല്ലോ. അപ്പൊ എല്ലാവരും ഈ മാരത്തോൺ ഓട്ടത്തിലാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം അങ്ങ് പോവും, നീ അവിടെ നിൽക്കും. മനസ്സിലായവർക്കായി സ്തോത്രം. പണ്ട് ആശാരോദേശി പറയുമല്ലോ, പറന്നിടുമേ ഞാനും കറങ്ങിയിടുമേ നീയും എന്ന് പറഞ്ഞ പോലെ പൊത്തുവരുത്തക്കാരൊക്കെ ഇവിടെ നിൽക്കും. പ്രൈസ് ലോർഡ്. ദൈവത്തിന് വേണ്ടി യഥാർത്ഥമായി ചലിക്കുന്നവർ, ചലിക്കുന്നവർ, മൂവ് ചെയ്യുന്നവർ, ജീവനുള്ളവർ, പ്രൈസ് ലോർഡ്, അവരെ ചേർക്കാൻ കർത്താവ് വരുന്നത് എന്ന് പറഞ്ഞാൽ തേജസ്സിലേക്ക് യാത്ര ചെയ്യാൻ, തേജസ്സിനു വേണ്ടി നിൽക്കുവാൻ, തേജസ്സോടെ ഉയർക്കാൻ, തേജസ്സുള്ളവരെ കാണാൻ, തേജസ്സോടെ ഞാൻ പറക്കുമെന്നുള്ള പ്രത്യാശ ഉള്ളവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. അതിനെന്ത് വേണം? ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുന്നവനാകണം. സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. സ്തുതി സ്തോത്രയാഗം അകത്തുനിന്ന് ഹല്ലേലൂയ കവിയുന്നത് നാവിലൂടെ പുറത്തേക്ക് വരണം. ചിലര് പറയും ഞാൻ അകത്താ സ്തുതിക്കുന്നതെന്ന്. അകത്താ സ്തുതിക്കുന്നത് നല്ല കാര്യമാണ്. ധ്യാനിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. പക്ഷേ ഹൃദയം നിറയുന്നത് എന്ത് ചെയ്യും? ഹൃദയം നിറയുന്നുണ്ടെങ്കിൽ വായ എന്ത് ചെയ്യും? സംസാരിക്കും. അപ്പൊ ഹൃദയത്തിൽ സ്തുതിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതുവരെ നിറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പ്രൈസ് ലോർഡ്. അപ്പൊ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ വരും? വായിലൂടെ പുറത്തേക്ക് വരും. ഇന്ന് പകലിൽ സ്തുതിയുടെ ഒരു കവിഞ്ഞൊഴുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, പ്രൈസ് ലോർഡ്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പീൻ എന്ന് പറഞ്ഞാൽ 10 മണിക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 10:30 വരുന്നതല്ല പ്രസാദമുള്ള യാഗം. ഡ്യൂട്ടി ചെയ്യുന്നവരെ അല്ലേ ഞാൻ പറഞ്ഞത്? മനഃപൂർവ്വം താമസിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സാഹചര്യം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ദിവസത്തെ കാര്യമല്ല. സ്ഥിരം അത് നിനക്കൊരു ദുശീലമായി വന്നിട്ടുണ്ടെങ്കിൽ, ഓ കുഴപ്പമില്ല, വാടക തീരുമ്പോഴത്തേരും അങ്ങ്. ഞാൻ ഇവിടുത്തെ കാര്യമല്ല, നാട്ടിലെ കാര്യം പറയുന്നത്. കുഴപ്പം, ആ ഇപ്പൊ സങ്കീർത്തനം കഴിഞ്ഞ് കാണും. ഇവിടെ സങ്കീർത്തനം ഇല്ലല്ലോ, ഉണ്ടോ? അറിയത്തില്ല, ഞായറാഴ്ച അറിയാം. പ്രൈസ് ലോർഡ്. ആ ഇവിടെ ഇപ്പം സാക്ഷ്യം കഴിഞ്ഞ് കാണും എന്ന് പറഞ്ഞ പ്ലാൻ ചെയ്താ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ. ദൈവക്കളെ, നമ്മുടെ ആദ്യ പിതാക്കന്മാർ ഈ പ്രാർത്ഥിച്ച് തുടങ്ങുന്നതിന് മുൻപ് ഇന്ന് തന്നെ ദൈവദാസൻ കണ്ടില്ലേ, തുടക്കത്തിലെ ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒന്ന് ഒരുങ്ങി ഒക്കെ ഒരു സമർപ്പണമൊക്കെ നടത്തിയ ഈ പ്രാർത്ഥനയിലേക്ക് കയറിയത്. പിതാക്കന്മാർ ഇതൊക്കെ തുടങ്ങി വെച്ചത് വചനാടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ, ആദ്യമേ ഒരു ശുദ്ധീകരണ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലോട്ട് അടുക്കുകയാണ്. പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഒരു ആശീർവാദമുണ്ട് അല്ലേ? അപ്പോൾ ആദ്യത്തെ പ്രാർത്ഥനയടക്കം അവസാനത്തെ ആശീർവാദം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൈവേക ദൈവത്തിൻ്റെ തിരു സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരു സീലടിച്ചു വിടുന്ന പോലെ. കാരണം ഇവിടെ വന്നിരുന്ന് ആരാധിക്കുമ്പോൾ ഇവിടെ അഴിയുന്ന ചിലതുണ്ട്, അത് പുറത്ത് നിൽപ്പുണ്ട്, നീ ഇങ്ങ് ഇറങ്ങി വാടാന്നും പറഞ്ഞ്. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസൻ ഇവിടെ സീലടിച്ചു വിടുന്നത് ഒരെണ്ണത്തിനെ തുടരുതെന്നും പറഞ്ഞാ ചിലർ ഇത് പ്രാപിക്കാതെ അങ്ങോട്ട് പോകുന്നേ. അപ്പോൾ വചനം പഠിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം അഴിഞ്ഞിട്ട് പിന്നെ കയറുന്ന 7 കൂടെ കൂടിക്കൊണ്ട് പോകുമെന്നാ പറയുന്നേ. അങ്ങനെ പലരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നേ. ചിലർ തുടക്കത്തിലും ഇല്ല, ഒടുക്കത്തിലും ഇല്ല, ഒരു മിഡിൽ ടൈമിൽ പോവുകയാണ്. ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിന് ആത്മീക വശങ്ങളുണ്ട്. ഒരു സഭയുടെ ചില കോട്ടേജ് മീറ്റിങ്ങുകൾ, ഉപവാസ പ്രാർത്ഥനയും ആരാധനയ്ക്കൊക്കെ വ്യത്യസ്തമായ തലങ്ങളുണ്ട്. ഇത് ഞായറാഴ്ച വന്ന് സൈൻ ചെയ്താൽ മതി, മെമ്പർഷിപ്പിൽ ഉണ്ടല്ലോ.
ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കത്തില്ല, മുരടിച്ചോണ്ടേ ഇരിക്കത്തുള്ളൂ. ജോലി സംബന്ധമായ വിവിധ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളാണെങ്കിലും ഞാൻ പറയുന്നത്, പ്രാർത്ഥനയ്ക്ക് വരാൻ താല്പര്യമുണ്ട സമയത്ത് ജോലിയിൽ അവരുടെ ഉള്ളം കത്തിക്കൊണ്ട് ഞങ്ങളുടെ ചർച്ചയിൽ പ്രാർത്ഥന നടക്കുന്നു. അയ്യോ, എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ കർത്താവേ, പ്രൈസ്ലോർഡ് നിന്റെ പ്രവൃത്തി ഉണ്ടാകണേന്നൊരു ആവലകത്തുണ്ടാകും. അത് തന്നെ ഒരു വിടുതലാണ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ മനോഭാവത്തെ നോക്കുന്ന ദൈവം, പ്രൈസ്ലോർഡ് നമ്മുടെ മനസ്സിനെ അറിയുന്ന ദൈവം, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ദൈവത്തിനും അറിയാം. ഒരു പക്ഷേ പാസ്റ്ററെ പോലും പറ്റിക്കാം, അതും ഇതൊക്കെ പറഞ്ഞ് ഒപ്പിക്കാം. പക്ഷെ നിന്റെ ഹൃദയം അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ഹൃദയംഗമായിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ജീവനുള്ള ആരാധനയ്ക്ക് വേണ്ടി, ബുദ്ധിയുള്ള ആരാധനയ്ക്ക് വേണ്ടി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഇന്നത്തെ പകലിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഒന്ന് ദൈവഹിതം തിരിച്ചറിയാൻ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ലോർഡ്. നമ്മുടെ ശരീരത്തെ, ദേഹം, ദേഹി, ആത്മാവിനെ ഒരുമിച്ച് വിട്ടുകൊടുക്കണം. അതിന് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുമ്പോൾ 100 ചിന്തയായിട്ട് പോകുന്നതല്ല പൂർണ്ണ മനസ്സെന്ന് പറയുന്നത്. നമ്മുടെ ശരീരം ഇവിടെ ഇരിക്കുന്നെങ്കിലും ഓ വരണ്ടി വന്നല്ലോ എന്ന് ചിന്തിക്കുന്നതല്ല. പ്രൈസ് ലോർഡ്. പൂർണ്ണ ശക്തിയോടെ ശരീരത്തെ വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് പറ്റണം. പൂർണ്ണ ശക്തിയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റിലെ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ കൈയടിക്കുന്ന കാര്യമല്ല. പ്രൈസ് ലോർഡ്. പൂർണ്ണ മനസ്സോടെ എന്ന് പറഞ്ഞാൽ മറ്റ് ചിന്താഗതി കിടക്കോടെ ഒരു സ്തോത്രം പറയുന്നതല്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പൂർണ്ണ ആത്മാവോടെ എന്ന് പറയുന്നത് ആത്മാവിന്റെ താല്പര്യത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നതാണ്. അങ്ങനെ ദേഹം, ദേഹി, ആത്മാവ് ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ അവിടെ ആത്മാവിന്റെ പ്രവൃത്തി ഈ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പുതുക്കം നൽകുന്നതാണ്. അങ്ങനെ പുതുക്കത്തോടെ ഹല്ലേലൂയ ഒന്ന് നമ്മെ ഒന്ന് റീചാർജ് ചെയ്തവരായി, ഒന്ന് പുതുക്കം പ്രാപിച്ചവരായി നിൽക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, ജീവനുണ്ടെങ്കിൽ നീ മൂവ് ചെയ്യുന്നവനാണ്. ജീവനോടെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, അഭിഷേകത്തോടെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം നിന്റെ ബുദ്ധിയോടെയല്ല നീ ജലിക്കുന്നത്, പക്ഷേ നിന്റെ ബുദ്ധിമണ്ഡലത്തിലല്ല നീ പൊക്കൊണ്ടിരിക്കുന്നത്, ആത്മാവാണ് നിന്നെ ചലിപ്പിക്കുന്നത്. നിന്നിൽ വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യമാണ്. ആത്മസാന്നിധ്യത്തിന് മുമ്പിൽ പൈശാചിക ശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ആത്മസാന്നിധ്യത്തിന് മുമ്പിൽ പൈശാചിക തന്ത്രം ജയിക്കത്തില്ല. പ്രൈസ് ലോർഡ്. ഞാൻ നിന്നെ പല്ലേറിയതും മൂർച്ചയുള്ളതുമായ മെതി വണ്ടിയാക്കി തീർക്കുമെന്ന് പറയുന്നത് മുൻപിൽ വരുന്ന ദുർഘടങ്ങളെ തച്ചുടച്ചുകൊണ്ട്, മുൻപിൽ വരുന്ന പ്രശ്നങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട് മുൻപിലുള്ള ചെങ്കടൽ വഴിയായി മാറിക്കൊണ്ട് നിന്നെ അക്കരെ എത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി, അതാണ് ആത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതിനായി നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ ആത്മാവിനെ ഒരുക്കുന്ന നിമിഷമായി മാറട്ടെ. ഒരു നിമിഷം കണ്ണുകളെ ദൈവസ്ഥാനത്ത് അടയ്ക്കാം. എല്ലാവർക്കും ഒരുമിച്ച് സമർപ്പിച്ചിട്ട് പറയാം, കർത്താവേ, എൻ്റെ ബുദ്ധിയുടെ ചിന്തയോ ബുദ്ധിയുടെ താല്പര്യമോ വേണ്ട. കർത്താവേ, എൻ്റെ ഇഷ്ടത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടണമേ എന്ന് എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും? എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ തമ്മിൽ അറിയുന്നില്ല, എന്നാൽ സർവ്വത സ്വർഗം അറിയുന്നു. കർത്താവേ, എൻ്റെ ഭൗതികമായ കാര്യങ്ങളിൽ ദൈവഹിതം വെളിപ്പെടട്ടെ, എൻ്റെ ആത്മവിഷയത്തിലും ദൈവഹിതം വെളിപ്പെടട്ടെ, എൻ്റെ ശുശ്രൂഷയിൽ ദൈവഹിതം വെളിപ്പെടട്ടെ, എൻ്റെ ഭൗതിക കാര്യങ്ങളിൽ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിലും ദൈവഹിതം വെളിപ്പെടട്ടെ. കർത്താവേ, നിന്റെ പ്രവൃത്തിക്കായി എന്നെ ഏൽപ്പിക്കുന്നുവെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? പരിശുദ്ധ ദൈവമേ, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങളോടെ, വിവിധ അവസ്ഥകളോടെ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് തമ്മിൽ ഞങ്ങളുടെ വിഷയങ്ങൾ അറിയില്ല, എന്നാൽ അന്തരേന്ദ്രിയങ്ങളെ, ഉൾപ്പുകളെ, നിലവുകളെ അറിയുന്ന കർത്താവിൻ്റെ കരത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നപ്പോൾ ഒരു പുതിയ വിടുതൽ, ഒരു പുതിയ നന്മ, ഭൗതികമായതും ആത്മീകമായതും. പ്രൈസ് ലോർഡ്. കർത്താവ്, അത് വചനത്തിന്റെ പ്രമാണമാണല്ലോ. ഞങ്ങൾക്ക് വേണ്ടത് വേണ്ട സമയത്ത് നൽകിത്തരാമെന്ന് വാക്തത്വം ചെയ്തവന്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ചില സാക്ഷ്യം പറയുന്നവരായി, ചില മറുപടി ലഭിച്ചു എന്ന് പറയത്തക്ക വേണ്ടാം ദൈവ പ്രവൃത്തിക്കായി ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമയം അനുവദിച്ച ദൈവദാസന് നന്ദി പറയുന്നു. കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. വൈകിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക്.